കാശ്മീർ വരെ സൈക്കിളിൽ യാത്രയ്ക്കൊരുങ്ങുകയാണ് മലപ്പുറം ഊർങ്ങാട്ടിരി തച്ചെണ്ണയിലെ 21-കാരി സഹല പരപ്പൻ. സ്വന്തം അധ്വാനത്തിലൂടെ വാങ്ങിയ സൈക്കിളിൽ ആദ്യമായി വലിയൊരു യാത്ര പോകുന്നതിന്റെ ത്രില്ലിലാണ് സഹല. ഞായറാഴ്ച അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാത്രയ്ക്ക് തുടക്കമാകും. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊടുവിലാണ് ഇങ്ങനൊരു യാത്ര പോകാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു സൈക്കിളിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം എന്നുള്ളത്. ചെറുപ്പത്തിലെ ഉപ്പ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അന്നേ ചെറിയ വണ്ടിയൊക്കെ വാങ്ങിച്ചെന്നിരുന്നു. പിന്നെ ഒന്നുകൂടെ വലുതായപ്പം സ്വന്തം ആഗ്രഹത്തിന് ഇഷ്ടപ്പെട്ട വണ്ടി സ്വന്തമായി അധ്വാനിച്ച് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിലെത്തി. അങ്ങനെ വണ്ടിയെടുത്തു. വണ്ടിയെടുത്തതിന് ശേഷം ഷാമിലും ഷാനിക്കായിട്ടുള്ള ഒരു യാത്രയിൽ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അവർക്കും ഇതുപോലെയുള്ള ആഗ്രഹം. ഷാമിൽ രണ്ടാമതായി കാശ്മീരിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഷാനിക്കയും ഇതുപോലെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് പോയിക്കൂടാന്ന്. അങ്ങനെ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചു. ഉപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഉമ്മ ചെറിയ സങ്കടവും പരിഭ്രമമൊക്കെ പറഞ്ഞു. എന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മയും സപ്പോർട്ടായി. അങ്ങനെ ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. പിന്നെ എതിർപ്പുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആലോചിച്ചാൽ അറിയാവല്ലോ. എന്തൊരു കാര്യമാണെങ്കിലും ഒരു ഭാഗം സപ്പോർട്ട് ഉണ്ടാവും, ഒരു ഭാഗം എതിർപ്പുകൾ ഉണ്ടാവും. എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു, അത് കിട്ടിക്കഴിഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഇതുപോലെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ പക്ഷേ എല്ലാവർക്കും ഇതെന്നെ കൊണ്ട് നടക്കുമോ, എനിക്ക് ഇതിന് ഒരുപാട് നിയന്ത്രണങ്ങളില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്നിലൂടെ ഇത് സക്സസ്സായി കണ്ടിട്ട് ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വന്നാൽ അതിൽ ഞാൻ ഒത്തിരി സന്തോഷമായിരിക്കും. 3 മാസത്തെ യാത്രയിൽ 5000 കിലോമീറ്ററോളം സഞ്ചരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2018 കാശ്മീരിലേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത മുഹമ്മദ് ഷാമിലിനും ബൈക്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത മഷൂർ ഷാനും ഒപ്പമാണ് സഹലിയുടെ യാത്ര. യാത്രയുടെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ള യാത്രയല്ല. അതായത് ഓരോ ഏരിയകളും യാത്ര ചെയ്യുന്ന മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് ആ ഒരു ഡെസ്റ്റിനേഷനുകളൊക്കെ കവർ ചെയ്ത് അവിടുത്തെ ടൂറിസം മേഖലകളൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു 2.5 മാസം എടുത്തിട്ടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകുക എന്നുള്ളത് യാത്രയിലെ ഇടയിലും അതുപോലെ തന്നെ സ്റ്റേ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമും ചെറിയ രീതിയിൽ റിസ്ക്കാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചില സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കള്ളന്മാരിലൊരു ഏരിയകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മളെ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് കേരള ടു ലഡാക്ക് ഒരു സൈക്ലിംഗ് ഒരു പെൺകുട്ടി ചെയ്യുന്നത്. അതും നമ്മളെ ഈ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. സൈക്ലിങ്ങിനോടുള്ള ഇഷ്ടമാണ് യാത്രയ്ക്കൊരുങ്ങാൻ പ്രേരണയായത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുള്ള സഹല ആദ്യ ദീർഘദൂര യാത്രയുടെ ത്രില്ലിലാണ്. ആഗ്രഹം വീട്ടിലറിയിച്ചപ്പോൾ ഉപ്പ സക്കീർ ഹുസൈൻ എല്ലാ പിന്തുണയും നൽകി. ഈ യാത്രയിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവിടെ അവൾ തന്നെ സ്വന്തം ജോലി ചെയ്ത് സൈക്കിൾ വാങ്ങിച്ച് അവളെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ സപ്പോർട്ടോടുകൂടി പോവുകയാണ്. അപ്പോൾ ആദ്യമേ 8-ാം ക്ലാസ്സിൽ തൊട്ട് അവൾ ഓരോ ആഗ്രഹം പറയാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് സ്വന്തം പഠിച്ചിട്ട് എവിടെയും പോവാൻ ഞാൻ വിടും എന്ന്. അപ്പോൾ അതേ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ജോലി ചെയ്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് മാത്രം. മധ്യപ്രദേശിലെ അമർകാന്തകിലെ IGNTU കേന്ദ്ര സർവകലാശാലയിലെ ജേർണലിസം 1-ാം വർഷ PG വിദ്യാർത്ഥിയാണ് സഹല. മുഹമ്മദ് ഷാമിൽ ഏറനാട് പെഡലേഴ്സ് എന്ന സൈക്കിൾ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഇലക്ട്രീഷ്യനുമാണ്. മഷൂർ ഷാൻ അരീക്കോട് IT അധ്യാപകനായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.